വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് കപ്പലണ്ടി മിഠായിയുടെ റെസിപ്പിയാണ്. കപ്പലണ്ടി മിഠായി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതാണ്, കൂടാതെ വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാം. ഇന്ന് കപ്പലണ്ടി മിഠായി എങ്ങനെ ഉണ്ടാക്കുന്ന നമുക്ക് കാണാം. കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പീനട്ട്സ് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് 200 ഗ്രാം കപ്പലണ്ടിയാണ്. അത് ഈ പാനിലേക്ക് ആഡ് ചെയ്യാം. പീനട്സ് നമുക്ക് റോസ്റ്റഡ് കിട്ടും. റോസ്റ്റഡ് ആണെങ്കിൽ ഡയറക്റ്റ് ഉപയോഗിക്കാം, പിന്നെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സെമി റോസ്റ്റഡ് ആണ് ഉപയോഗിക്കുന്നത്, അപ്പം അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അധികം ഉപ്പില്ലാത്ത പീനട്ട്സാണ് യൂസ് ചെയ്തേക്കുന്നത്, സോൾട്ടഡ് അല്ല. ഇപ്പം പീനട്ട്സ് എല്ലാം നന്നായിട്ട് റോസ്റ്റഡായി, ഇതിനെ ഓഫ് ചെയ്യാം. കപ്പൽ മിഠായി ഉണ്ടാക്കുമ്പം ഈ റോസ്റ്റ് ചെയ്ത പീനട്ട്സ് നന്നായിട്ട് കൂളായ ശേഷം മാത്രമേ നമ്മൾ കപ്പൽ മിഠായി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കൂളാവാനായിട്ട് മാറ്റും. അപ്പോൾ പീനട്ട്സ് നമ്മൾ റോസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശർക്കര ഉരുക്കി എടുക്കണം. ഈ സോസ് പാനിലേക്ക് ഒരു 150 ഗ്രാം ശർക്കര എടുത്തേക്കുന്നേ, അതിടാം. 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുക. ഈ ശർക്കര നന്നായിട്ട് ഉരുകി പാനി പോലെ ആവണം, അതുവരെ കുക്ക് ചെയ്തെടുക്കുക. ഇപ്പം ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി, കട്ടയൊന്നും ഇല്ലാണ്ട് ഉരുകി കിട്ടി. ഇനി ഇത് അരിച്ച് ഒരു പാനിലേക്ക് ഒഴിക്കാം. അപ്പോൾ ശർക്കരയ്ക്ക് അകത്ത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനായിട്ട് എപ്പോഴും ശർക്കരയുടെ പരുവും കറക്റ്റായിട്ട് കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് പരുവൊന്ന് ചെക്ക് ചെയ്യുക. അതായത് നമ്മൾ കുറച്ച് വെള്ളത്തിലേക്ക് ഇത് ഒഴിക്കുമ്പോൾ അത് ബോളാക്കി എടുക്കാൻ പറ്റുന്നതാണ് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാനായിട്ടുള്ള പരുവ്. ടെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഒരു ബോളിൽ എടുക്കുക. അപ്പം ഇതായിട്ടില്ല, ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ഡ്രോപ്പ് ഒഴിക്കുക. ഇത് ഫുള്ളി ഡിസോൾവ് ആയി പോവല്ലേ. അപ്പോൾ ഇത് പരുവല്ല, ഇത് നന്നായിട്ട് ബോളാക്കി എടുക്കാൻ പറ്റണം, ആ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അപ്പം വീണ്ടും കുക്ക് ചെയ്യുക. അടുത്തായിട്ട് ഞാനതിനകത്തേക്ക് ഇടാൻ പോകുന്നത് ഇൻഗ്രീഡിയൻ്റ് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ലിക്വിഡ് ഗ്ലൂക്കോസ്. ലിക്വിഡ് ഗ്ലൂക്കോസ് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അത് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അത് ഒമിറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് ഇടുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ലൊരു ഗ്ലോസിനെസ് കിട്ടും, ഒത്തിരി ഹാർഡായി പോകത്തില്ല. അത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. 1/4 ടീസ്പൂൺ ചേർക്കാം. പരുവായ നോക്കുക. എപ്പോഴും പരുവം ചെക്ക് ചെയ്യുമ്പം ഫ്ലെയിം നല്ല ലോ ആക്കി ഇടുക, പെട്ടെന്ന് സെറ്റാവും. ഇപ്പം നോക്കിയാൽ കണ്ടോ, എനിക്ക് നല്ലതായിട്ടൊരു ബോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് പരുവായി, ബോളാക്കി എടുക്കാൻ പറ്റും. ഇച്ചിരി നല്ല ഹാർഡായിട്ടുള്ള ബോളാണ് ഈ ഒരു സ്റ്റേജിൽ. ഇപ്പം നമ്മൾ എറിഞ്ഞാലൊക്കെ ശബ്ദം കേൾക്കും, ആ രീതിയിലുള്ള ബോളാണിത്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം കൂളായ പീനട്സ് വേണം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ. ചെറിയ ചൂടെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കില്ല, ആ ക്രിസ്മസ് കിട്ടത്തില്ല. അപ്പം നന്നായിട്ട് ചൂടാറിയ പീനട്സ് ഉപയോഗിക്കാം. പീനട്സിനകത്തേക്ക് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്ത് വേണമെങ്കിൽ ഒരു പിഞ്ച് ഏലക്കാപ്പൊടി ഇടാം. ഞാനൊരു നുള്ളുപ്പ് ചേർക്കും, ചെറിയൊരു നുള്ളുപ്പ്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ ഈ പീനട്സ് ഇടുമ്പോൾ, കപ്പലണ്ടി ഇടുമ്പോൾ കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ചിട്ടിടാം. അപ്പം ബൈൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും, നന്നായിട്ട് ഷേപ്പ് ചെയ്യാനായിട്ടൊക്കെ ഇച്ചിരി ഈസിയർ ആയിരിക്കും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കപ്പലണ്ടി മിഠായിയുടെ ഈ മിക്സ്ചർ നമുക്ക് 2 പാർച്ച്മെൻറ്റ് പേപ്പറിൻ്റെ ഇടയിൽ വേണം ഇടാനായിട്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് ഓഡിയുടെ ഇക്കോ ബേക്ക് പാർച്ച്മെൻറ്റ് പേപ്പറാണ്.
രണ്ട് ഷീറ്റ്സ് ഇതുപോലെ എടുക്കുക. എപ്പോഴും ഈ മിക്സർ നല്ല ചൂടോടെ വേണം അതിനകത്തേക്ക് ഒഴിക്കാനായിട്ട്. വേറൊരു പേപ്പർ വെക്കുക, പ്രസ് ചെയ്യുക, തിന്നാക്കുക. ചൂടോടെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് പെട്ടെന്ന് സെറ്റാവും. വീണ്ടും ഒന്ന് റോള് ചെയ്യാം. നമ്മൾ ഈ പാർച്ച്മെന്റ് പേപ്പർ ഉപയോഗിച്ചേക്കുന്നുണ്ട് ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല, നന്നായിട്ട് ഇളക്കിയെടുക്കാം. അതായത് മെയിൻ അഡ്വാൻറ്റേജ്. അപ്പം കഴിയുന്നത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. എക്സസ് ഉള്ള കുഴപ്പമില്ല, നമ്മൾ സൈഡ്സ് കട്ട് ചെയ്യും, അപ്പം നീറ്റായിട്ട് കിട്ടും. ഇതൊന്ന് കൂളാവുന്ന വരെ, ഒരു 3/4 കൂളാവുന്ന വരെ ഇത് മാറ്റി വെക്കാം. ഇപ്പം ഇപ്പോഴും ചെറിയ ചൂടുണ്ട്. ഈ ചെറിയ ചൂടുള്ള സമയത്ത് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്ത് വെക്കാം. ഏത് സൈസിലാണ് നമ്മൾ പീസസ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സൈസിൽ ഷേപ്പ് ചെയ്ത് വെക്കാം. ഇപ്പം സൈസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുക ഷേപ്പ് നന്നായിട്ട് കിട്ടാനായിട്ട്. പെട്ടെന്ന് ഇത് സെറ്റാകും. അപ്പം ചെറിയ ചൂടുള്ളപ്പോൾ തന്നെ ഇത് ചെയ്യാം. ഒരുപാടായി കഴിഞ്ഞാൽ എനിക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റാണ്ട് വരും. ഓക്കെ, അപ്പം ഞാൻ ആ ഷേപ്പ്സ് ലൈൻസ് ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, സ്ക്വയർ ഷേപ്പ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് കൂളായി നമുക്ക് ബ്രേക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. ആ രീതിയിൽ ഫുൾ കൂളാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് നന്നായിട്ട് കൂളായ ശേഷം നന്നായിട്ട് ഫുൾ നല്ല ഷേപ്പിൽ തന്നെ കിട്ടി കണ്ടോ. അപ്പം നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. കപ്പലിൻ്റെ മിഠായി നല്ല ക്രിസ്പിയാണ്, ആവശ്യത്തിന് തിക്നെസ്സും കിട്ടി. അപ്പം നോക്കി കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയായിട്ടുള്ള കപ്പലിൻ്റെ മിഠായിയാണ്. അപ്പം ഇത് നമുക്ക് 2 weeks ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. എയർ ടൈറ്റ് ബോട്ടിലാക്കി കഴിഞ്ഞാൽ 2 weeks നന്നായിട്ട് കേടുകൂടാണ്ടിരിക്കും. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഹെൽത്തി ഓപ്ഷനാണ്, ബിക്കോസ് നമ്മളിതിനകത്ത് ശർക്കര മാത്രം, പഞ്ചസാര ഉപയോഗിച്ചില്ല, ശർക്കരയും കപ്പലിൻ്റെയാണല്ലോ, രണ്ടും നമുക്ക് ഗുണമുള്ള സാധനങ്ങൾ. അപ്പോൾ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക, ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്.